നമസ്കാരം, എല്ലാവർക്കും ആർ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ രേഖാറാണി. ഈ വീഡിയോയിൽ എളുപ്പത്തിൽ മത്തി ക്ലീൻ ചെയ്യുന്ന രീതിയും മീൻ സ്റ്റോർ ചെയ്യുന്ന ടിപ്പുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമതായി ചെയ്യുന്നത് മീനിൻ്റെ തലഭാഗം മാറ്റി മുറിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ കത്രിക കൊണ്ടും കത്തി കൊണ്ടുമാണ് ഫിഷ് കട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കംഫോർട്ടായി കട്ട് ചെയ്യുന്നത് ഏതാണോ അത് യൂസ് ചെയ്യാം. ആദ്യം തന്നെ മീനിൻ്റെ ടെയിലും ഫിൻസും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് മീനിൻ്റെ ചിതമ്പലെല്ലാം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം മീനിൻ്റെ തലഭാഗം മുറിച്ച് മാറ്റുക. എന്നിട്ട് മീനിൻ്റെ ഇൻറ്റസ്റ്റൈൻ, വേസ്റ്റ് എല്ലാം നല്ലതുപോലെ കളഞ്ഞ് വൃത്തിയാക്കുക. രണ്ടാമതായി മീനിൻ്റെ തലഭാഗം കളയാതെ മുറിക്കുന്നതാണ് കാണിക്കുന്നത്. മീനിൻ്റെ ടെയിലും ഫിൻസും കട്ട് ചെയ്ത് ചിതമ്പലെല്ലാം നല്ലതുപോലെ കളഞ്ഞ് മീനിൻ്റെ തലഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഗിൽ കവർ ഇളക്കി വേസ്റ്റ് എല്ലാം മാറ്റിയെടുക്കാം.
ഇനി മീനിലേക്ക് കുറച്ച് ഉപ്പുമിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, മീനെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. ഫിഷിൽ അധികം വെള്ളം കൊടുക്കാതെ വേണം നല്ലതുപോലെ ചട്ടിയിലിട്ട് ഉരച്ചെടുത്ത് കഴുകണം. എന്നിട്ട് നന്നായി വെള്ളത്തിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കഴുകി മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മത്തിയുടെ ഉളുമ്പ് മണം കുറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നാരങ്ങയുടെ പകുതി നീര് ചേർക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മീനിനുള്ള ഉളുമ്പ് മണം മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് ഫിഷ് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. 2 തരത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്, മസാല പുരട്ടി സ്റ്റോർ ചെയ്യുന്നതും മസാല പുരട്ടാതെ ഫിഷ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതുമാണ്. മസാല പുരട്ടാതെ ഫിഷ് സ്റ്റോർ ചെയ്യുന്നത് ഒരു ചെറിയ കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നിറച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് ഫിഷ് ഇട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മീനിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്തുകയും വേണ്ടിയിട്ടാണ്. മസാല പുരട്ടി ഫിഷ് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നത് നോക്കാം. സ്റ്റോർ ചെയ്യാനായി ഒരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് കണ്ടെയ്നറിൻ്റെ സൈസിൽ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം ഫിഷ് കണ്ടെയ്നറിലേക്ക് വച്ച് അത് നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ ലെയറായി ഫിഷിന് മുകളിലേക്ക് അലുമിനിയം ഫോയിൽ വച്ച് അതിന് മുകളിലേക്ക് ഫിഷ് അടുക്കി അടുക്കി വയ്ക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ വയ്ക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഫ്രീസറിന് എടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഫിഷെല്ലാം ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വേഗത്തിൽ തന്നെ ആവശ്യാനുസരണം നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.